വരെയുള്ള വൈര്യം പടിക്ക് പുറത്ത് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഒരുപോലെ തനി പാലക്കാടുകാരിൽ ഒരാളായി. കൈ കൊടുക്കാത്തവരും കണ്ടാൽ ചിരിക്കാത്തവരുമൊക്കെ തോളോട് തോൾ ചേർന്ന് കൊടിയേറ്റ് ചടങ്ങി. കൽപ്പാത്തിയിൽ രഥോത്സവമില്ലെങ്കിലും ഉത്സവമില്ലെങ്കിലും എല്ലാ ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും കൽപ്പാത്തി കാശി വിശ്വനാഥനെ വണങ്ങാൻ വരുന്ന ആളാണ് ഞാൻ. പുറത്തുനിന്ന് വന്ന ചിലർക്കാണ് പുതുമയെന്ന് കുന്തമുന നീട്ടി സരിൻ. പാലക്കാടുകാരനല്ലേ, ഞാൻ മുമ്പ് രഥോത്സവത്തിന് വന്നിട്ടുണ്ട്, മുൻപും പങ്കെടുത്തിട്ടുണ്ട്, ഇത്തവണ കുറെ പുറമേ നിന്നുള്ള ആളുകളും കൂടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മനസ്സിലാവുന്നു. ആദ്യമെങ്കിലും ഇനി എന്നും ഉണ്ടാകുമെന്ന ഉറപ്പിൽ രാഹുലിന്റെ മറുപടി. ആദ്യത്തെ രഥോത്സവ കാഴ്ചയാണ്, ഇനി സ്ഥിരമായിട്ട് ഇവിടെ എല്ലാ രഥോത്സവങ്ങൾക്കും ഉണ്ടാകാനും പറ്റും എന്നാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു കോൺഫിഡൻസിൽ നിന്ന്, എനിക്ക് തരുന്ന കോൺഫിഡൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൽപ്പാത്തിക്ക് എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പാലക്കാട്ടുകാരായ സ്ഥാനാർത്ഥികൾ ഒരേ മറുപടി നൽകിയതും രാഹുൽ പൊതുവൽക്കരിച്ചതും മറ്റൊരാകർഷണം. കൽപ്പാത്തി സംഗീതോത്സവത്തിന് ഒരു സ്ഥിരം വേദി എന്നുള്ളത് ഉണ്ടാവുന്നുള്ളത്, മ്യൂസിക്കൽ ബിനാലെ പോലെ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. എന്തൊക്കെയാണോ അവരുടെ കൺസേൺസ്, ആ കൺസേൺസിനോടൊപ്പം അതിനോട് ഐക്യപ്പെട്ട് അതിനു വേണ്ടിയിട്ട് ഏത് കമ്മ്യൂണിറ്റി വന്നാലും ആ കമ്മ്യൂണിറ്റിയുടെ ആൾ സംസാരിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ അതിനു വേണ്ടിയിട്ടൊക്കെ നിലപാടെടുക്കും. ഒന്നാം തേരുത്സവ നാളിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിയതിന്റെ അട്ടിപ്പേരവകാശം ഉറപ്പിക്കുന്നതിനൊപ്പം തന്നെ അടിത്തട്ടിൽ കൽപ്പാത്തിക്കാരുടെ വോട്ട് കൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഈ അഗ്രഹാര വീതിയിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇങ്ങനെ തന്നെ കാണാം. കൽപ്പാത്തി ക്ഷേത്രത്തിൽ നിന്നും വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം അക്ഷയ ദാമോദരൻ, മാതൃഭൂമി ന്യൂസ്.